ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐഎസ്എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കാൻ മുമ്പ് നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ്റെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വിഷയം വന്നാലും ഞാൻ ആദ്യം തന്നെ എയ്റ്റ് കെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ എയ്റ്റ് കെ മോഹൻ ബഗാന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായി ഒരു പ്രസ് റിലീസ് വന്നിരിക്കുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ആരാധകരുടെ ആഗ്രഹ പ്രകാരം ഇപ്പോൾ എയ്റ്റ് കെയും അതുപോലെ മോഹൻ ബഗാനും രണ്ടാകാൻ പോകുകയാണ്. അവർ പറയുന്ന പ്രകാരം എയ്റ്റ് കെ മോഹൻ ബഗാനിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട നടപടികൾ തുടങ്ങി കഴിഞ്ഞു എന്നാണ്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മോഹൻ ബഗാൻ എന്ന് മാത്രമായിട്ടുള്ള ഒരു പ്ലെയറിലായിരിക്കും ഐ എസ് എല്ലിൽ ഇവർ കളിക്കുക. ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് കെയുമായി ലയിച്ചിട്ടാണ് മോഹൻ ബഗാൻ ഐ എസ് എല്ലിലേക്ക് വന്നത്. എന്നിട്ട് അവർ എയ്റ്റ് കെയെ ഒഴിവാക്കാൻ പോകുകയാണ്. ഗൈസ്, എന്തായാലും എയ്റ്റ് കെ ആകുന്നതാണോ നല്ലത് അതോ മോഹൻ ബഗാൻ ആകുന്നതാണോ നല്ലതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. ഇനി എന്തായാലും അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പാണല്ലോ ഫിഫ അണ്ടർ സെവന്റീൻ വുമൻസ് വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നിരുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ ഫൈനൽ മത്സരത്തിലാകട്ടെ ഏകദേശം 24,000 മുകളിലായിരുന്നു അറ്റൻഡൻസ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന വുമൻസ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് വന്ന ഒരു മത്സരമായിരുന്നു ഇത്. അതുപോലെ തന്നെ നമ്മുടെ ഐ എസ് എൽ ആകട്ടെ മാച്ച് വീക്ക് 4 അവസാനിച്ചു. അപ്പോൾ മാച്ച് വീക്ക് 4 റിസൾട്ടും കാര്യങ്ങളുമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ മാച്ച് വീക്ക് 3 പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. രണ്ട് ഗോളുകളുടെ പരാജയമാണല്ലോ മുംബൈ സിറ്റിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നത്. അടുത്ത എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ നോർത്ത് ഈസ്റ്റിനെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് നേരിടുക. ആ ഒരു മത്സരമെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗൈസ്, എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ടെലഗ്രാം പേജിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ എന്തായാലും ഐ എസ് എൽ നടക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഈ മത്സരങ്ങളെല്ലാം ലൈവായി ഫ്രീ ആയി യൂട്യൂബിലും അതുപോലെ വെബ്സൈറ്റിലും മലയാളം കമന്ററിയോടൊപ്പം തന്നെ കാണാൻ സാധിക്കും. ലിങ്കുകളാണ് നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. ഇതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചുകൾ മാത്രമായിരിക്കും യൂട്യൂബിൽ കാണാൻ സാധിക്കുക. മറ്റു മാച്ചുകളെല്ലാം നിങ്ങൾക്ക് ലൈവായി അതുപോലെ വെബ്സൈറ്റുകളിൽ കാണാൻ സാധിക്കും. ഇതിനു പുറമെ തന്നെ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുപോലെ സ്റ്റാറ്റസ് വീഡിയോകളും കൂടാതെ മാച്ചുടെ സ്റ്റാറ്റസ് തുടങ്ങിയവയെല്ലാം നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കയറി ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തായാലും നമ്മുടെ അപ്ഡേറ്റുകളിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എഫ് സി ഗോവയുമായിട്ടുള്ള ഹോം മാച്ചിന്റെ ടിക്കറ്റുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ കുറഞ്ഞാണ് വരുന്നത്. കഴിഞ്ഞ തവണ എല്ലാവർക്കും അറിയാമല്ലോ വെസ്റ്റ് ഗാലറിയിലും അതുപോലെ ഈസ്റ്റ് ഗാലറിയിലും ഏകദേശം 400 രൂപയോളം ടിക്കറ്റ് ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനമൊക്കെ കണക്കിലുള്ള ടിക്കറ്റിന്റെ വില ഇപ്പോൾ കുറയ്ക്കേണ്ടതായി നിർബന്ധിതരായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഏകദേശം 50 രൂപയോളമാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കുറച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെച്ചിരുന്ന ടിക്കറ്റ് വിലയ്ക്ക് ഭയങ്കര ഓവറായിരുന്നു. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനമൊക്കെ കാരണം ആദ്യം വന്നത്ര ക്രൗഡ് ഇനിയുള്ള മത്സരങ്ങളിൽ വരാൻ സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനോട് ടിക്കറ്റിന്റെ വില കുറയ്ക്കാൻ നിർബന്ധിതരായത്. നിലവിലെ വില എന്തായാലും 350 രൂപയാണ്. പക്ഷേ ബുക്കിംഗ് ചാർജ് എല്ലാം കൂടി ഒരു 400 രൂപ അടുപ്പിച്ച് എന്തായാലും വരുന്നതായിരിക്കും. ഗൈസബൻ എന്തായാലും അവസരമായി പറയട്ടെ, ഐ എസ് എല്ലിൽ തന്നെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ക്രൗഡുകളുള്ള ലീഗുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ 15-ാം സ്ഥാനത്താണ് നിലവിൽ ഐ എസ് എൽ തുടരുന്നത്. ഏകദേശം 17,000 ക്രൗഡാണ് ഐ എസ് എല്ലിലൂടെ ആവറേജ് ആയി ഉള്ളത്. എന്തായാലും ആരാധകരെയൊക്കെ സംബന്ധിച്ച് എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഏഷ്യയിലെ ഐ എസ് എല്ലിലെ സ്ഥാനം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് 3ആണ്. ഐ എസ് എല്ലിന് മുമ്പിലാകട്ടെ നിലവിൽ J1 ലീഗും അതുപോലെ A ലീഗും ആണ് ഉള്ളത്. ഗൈസബ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് ഞാൻ വീഡിയോസ് അനുഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്നും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.